ഇടുക്കി ജില്ലയിലുള്ള കുളമാവിൽ സിന്ധു എന്നൊരു വീട്ടമ്മയുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിൽ സാധാരണ കാണുന്ന ഒരു വീട്ടമ്മ. സിന്ധു ചേച്ചി ഒരു വലിയ കർഷകയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാമല്ല. പക്ഷേ ഈ വീട്ടമ്മ ഒരു ദിവസം ഇവിടെ ഇല്ലെങ്കിൽ ഈ പഞ്ചായത്തിലെ മിക്ക വീടുകളിലും പാലുകുടി മുട്ടും. ഇനി സിന്ധു ചേച്ചിയുടെ കൃഷി, അതിൽ നിന്നുള്ള വരുമാനം, ആശയങ്ങൾ ഒക്കെ പറയാം. കുറച്ച് നാളുകൾക്ക് മുൻപാണ് സിന്ധു ചേച്ചി കൃഷി ചെയ്യുവാനും പശുക്കളെ വളർത്തുവാനും ഒക്കെ തീരുമാനിക്കുന്നത്. എല്ലാ വീട്ടമ്മമാരെയും പോലെ ചെറിയൊരു വരുമാനത്തിന് അങ്ങനെ ഒരു പശുവിനെയൊക്കെ മേടിച്ച് ഒരു തൊഴുത്തൊക്കെ ഉണ്ടാക്കി ഇവരൊരു കർഷകയായി. പക്ഷേ പാലും കൊണ്ട് സൊസൈറ്റി ചെല്ലുമ്പോഴല്ലേ രസം. അങ്ങോട്ട് കൊടുക്കുന്ന പാലിന് വലിയ കാര്യമായ വിലയൊന്നുമില്ല. സൊസൈറ്റിയിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വാങ്ങുന്ന പാലിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിലയും ഉണ്ട്. അങ്ങനെയാണ് എന്തുകൊണ്ട് സൊസൈറ്റിയിൽ നിന്ന് വിൽക്കുന്ന വിലയ്ക്ക് പാൽ വീടുകളിൽ കൊടുത്തുകൂടാ എന്ന് സിന്ധു ചേച്ചി ചിന്തിച്ചു. ആ ചിന്ത എന്നെത്തിയതോ വീടുകളിൽ ഇവർക്കൊരു വലിയ വിപണിയാണ് ഉണ്ടാക്കി കൊടുത്തത്. തൊഴുത്ത് വലുതായി, പശുക്കളുടെ എണ്ണവും വർദ്ധിച്ചു, പാൽ ഉൽപ്പാദനവും വർദ്ധിച്ചു, വരുമാനത്തിലും വർധനമുണ്ടായി. ശുദ്ധമായ പശുവിൻ പാലിൽ നിന്ന് തൈരുണ്ടാക്കി അത് കടഞ്ഞെടുത്ത് വെണ്ണയും നെയ്യുമൊക്കെയായി വീടുകളിലും എത്തിച്ചു. അങ്ങനെ സിന്ധു ചേച്ചി ഒരു സംഭവമായി. ഇതെല്ലാ ബൈ പ്രോഡക്ട്സും നമ്മൾ ഇതിന്റെ അകത്ത് നിന്ന് പാലിന്റെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അല്ലേ? ഏകദേശം എത്ര പശുക്കളുണ്ട് നമുക്ക് ഇവിടെ? 9 പശു. എത്ര ലിറ്റർ പാലുണ്ട് ഒരു ദിവസം? ഒരു ദിവസം ഒരു 40 ലിറ്റർ. ഒരു നേരം രാവിലത്തെ സമയമുണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ ഒരു മെയിൻ വരുമാനം എന്ന് പറയുന്നത് ഇപ്പം അതായിരിക്കും അല്ലേ? ക്ഷീരകൃഷിയാണ്. ക്ഷീരകൃഷി നന്നായിട്ട് എത്ര ഇനം പശുക്കളുണ്ട്? രണ്ടെണ്ണം ജേഴ്സിയും പിന്നെ ഒരു നാടൻ പശുക്കളും. അല്ല ഒരു പശുവിന്റെ പാല് മാത്രമേ ഒരു കുപ്പിയിലുള്ളൂ. അതാണ് ഞങ്ങളുടെ ഏറ്റവും വ്യത്യാസമുണ്ടോ? ആ വില വ്യത്യാസമുണ്ട്, വിലയിൽ നല്ല വ്യത്യാസമുണ്ട്. സൊസൈറ്റിയിലൊക്കെ കൊടുത്താൽ ഞങ്ങൾക്ക് ഒരു 44 രൂപ 45 രൂപ കിട്ടുന്നുള്ളൂ. ഇതിപ്പോൾ ഞങ്ങളിങ്ങനെ ബിയർ ബോട്ടിലാക്കി കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് 1.5 ലിറ്ററിൽ ഞങ്ങൾക്ക് ഒരു 57 രൂപ വില കിട്ടുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ മാർക്കറ്റ് എങ്ങനെയാണ് ശരിക്കും? മാർക്കറ്റ് ഞങ്ങളിത് ഓരോ വീടുകളിൽ എത്തിക്കുകയായിരുന്നു. രാവിലെ 7:30 ഉള്ളിൽ രാവിലെ കറന്നെടുക്കുന്ന പാലിപ്പം ഞങ്ങൾ കൊണ്ട് ഇവിടുന്ന് എത്തിക്കുമ്പം ചൂട് പോലും ആറിട്ട് കാണില്ല, എത്തിക്കുന്നത്. അവർക്ക് ഭയങ്കര ഉപകാരം. ഇപ്പൊ ഞങ്ങൾ തുടങ്ങിയിട്ട് 8 വർഷം ആകാൻ പോകുന്നു, 7 വർഷം കഴിഞ്ഞു. ബോട്ടിൽ നമ്മൾ തിരിച്ചെടുക്കും, ബോട്ടിൽ തിരിച്ചെടുക്കും. ദിവസം 400 ഓളം ബോട്ടിൽ വേണം. നിങ്ങൾ എത്ര വീട്ടുകാർ? ഞങ്ങൾ 4 പേരാ ഉള്ളത്. 4 കുടുംബങ്ങളാണ്. അപ്പം എത്ര ലിറ്റർ പാല് വരും ശരാശരി? 400 കുപ്പി പാല് ഒരു ദിവസം ഈവനിങ് എത്തില്ല, വൈകിട്ടില്ല. ഞങ്ങൾ ബൾക്കായിട്ട് മിൽമേൽ കൊടുക്കുക. അപ്പൊ നമുക്ക് ഇത് ഇതിന്റെ ബൈ പ്രോഡക്റ്റ് അല്ലാതെ തന്നെ നമ്മൾ നെയ്യും തൈരും കൊടുക്കുന്നുണ്ട്. അത് അത് എങ്ങനെ നെയ്യ് എങ്ങനെ ഇതൊന്നും ഉണ്ടാക്കുന്നത്? വേർതിരിച്ചെടുക്കുന്നത് നെയ്യ് ഞങ്ങള് പഴയ രീതിയിൽ തന്നെ നാടൻ കടകോല കൊണ്ട് കടഞ്ഞെടുക്കുക. ഇതുപോലെ അതൊരു വലിയ ശ്രമകരമായ യന്ത്രങ്ങളോ മെഷീനറിയൊന്നുമില്ല. നമ്മൾ ഈ തൈരിൽ നിന്ന് തന്നെയല്ലേ ഇത് കടഞ്ഞെടുക്കുന്നത്? അതെ അതെ. ഈ നെയ്യ് കടഞ്ഞെടുക്കുന്നത്? അതെ അതെ. അപ്പൊ ആ അതിനുശേഷം ഈ അതിനുള്ള ശേഷമുള്ള തൈരാണോ നമ്മള് മോരായിട്ട് കൊടുക്കുന്നുണ്ട്? അപ്പൊ അതിൽ നിന്നുള്ള നെയ്യ് നമ്മൾ എടുത്തിട്ട് മറ്റേ പ്യുർ കട്ട തൈര അത് കൊടുക്കുന്നുണ്ടോ? അങ്ങനെ അത് കൊടുക്കുന്നുണ്ട്. അത് പാക്കറ്റിലോ? അത് ഇതുപോലെ തന്നെ ഇത് കുപ്പിയിലാണ് കൊടുക്കുന്നത്. പാക്കറ്റ് എന്ന് പറഞ്ഞ പരിപാടി ഇല്ല, പ്ലാസ്റ്റിക്കിന്റെ പരിപാടി ഇല്ല. പക്ഷേ ഇത് നല്ല, ഇനി വരും കാലങ്ങളിൽ അതാണ് കൂടുതലായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് കിട്ടിയായിരുന്നു. ഇത് ഇതിന്റെ ഇത് നല്ല കാര്യമാണ്, എല്ലാവരും ഇത് അനുകരിക്കട്ടെ. പിന്നെ കൃഷി ചെയ്യുന്നിടത്ത് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ കൂടുതലും ജൈവ രീതിയിലാണ്. അപ്പം ഈ കൃഷി ചെയ്യുന്നതിൻ്റെ ആ പാവലിൻ്റെയൊക്കെ
സൈഡ് വഴിയും അതിനകത്ത് പുല്ല് കിളുക്കും. അപ്പൊ ആ പുല്ലാണ് ഞങ്ങൾ വെട്ടിക്കൊടുക്കുന്നത്. അത് ഒട്ടും അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഏതാണ്ട് ഞങ്ങൾക്ക് ഒരു ഏക്കറിൽ താഴെ സ്ഥലമേ ഉള്ളൂ. പിന്നെ അല്ലാതെ ഞങ്ങൾ ലീസിന് എടുത്തേക്കുവാ. ഭയങ്കര കൃഷിക്കാരനാ, മൃഗസംരക്ഷണത്തേക്കാൻ പുള്ളിക്ക് കൃഷിയോടാണ് താല്പര്യം. വീട്ടമ്മമാർക്ക് നല്ലൊരു വരുമാനമുണ്ട് അല്ലേ? എല്ലാവരും എല്ലാവരും ഇവിടെ ഈ മേഖല, അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ ഹൈലൈറ്റഡ് ആയിട്ട് നമ്മൾ ഇവിടെ കാണിക്കാനുള്ള കാരണം. ഇവിടുത്തെ എല്ലാ വീട്ടമ്മമാരും തന്നെ അവരുടെ സ്വന്തം ഒരു വരുമാനം ഇതിൽ നിന്നും. ഇത് കൂടാതെ 25 കോഴിയുണ്ട്. അതും മുട്ടയും ഞങ്ങൾ പാല് കൊടുക്കുന്ന കൂട്ടത്തിന് മുട്ടയും നാടൻ മുട്ടയും കൊടുക്കുക. 6 രൂപ വെച്ച് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഒരു മുട്ടയ്ക്ക്. ഞങ്ങൾ ഏത് ഉൽപ്പന്നം കൊണ്ടുപോയാലും ഞങ്ങൾ ഈ പാല് വെക്കുന്ന കൂടെ തന്നെ അവർ തലേ ദിവസം പറയും 20 എണ്ണം വേണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ നാളെ 100 എണ്ണം കൊണ്ട് കൊടുക്കാനുള്ള ഒരു ഓർഡർ ആയിട്ടുണ്ട്. അങ്ങനെ കൊടുക്കും. അതുപോലെ തന്നെ പാലും പച്ചക്കറി ആയി കഴിയുമ്പോൾ പച്ചക്കറി ഞങ്ങൾ 1 കിലോ കെട്ടാക്കി ബൾക്കായിട്ട് കൊടുക്കാനുള്ള കൊടുക്കും. അതുകൂടാതെ 1 കിലോ ഇങ്ങനെ തൂക്കിയിട്ട് 1 വീടുകളിൽ വെച്ച് കൊടുക്കും. പാല് വെക്കുന്നൊപ്പം തന്നെ വെച്ച് കൊടുക്കും. ഇത് നല്ല പ്യുവർ പച്ചക്കറികളാണ്. അതെ, പ്യുവർ പച്ചക്കറിയാണ്. ഒരു വിഷമയം പോലെ ചേരാതെ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ. സവാളയും കിഴങ്ങും മാത്രമേ ഞങ്ങൾ സ്വന്തമായിട്ട് മേടിക്കാറുള്ളൂ. ഇവർക്ക് ഇവർക്ക് കൂടാതെ തേൻ കൃഷിയുണ്ട്. തേനീച്ച കൃഷി. ഇവർക്ക് ഒരു വലിയ പ്രശ്നം ഈ മഴക്കാലം ഒരു സീസൺ അതെ. എന്നാലും നമുക്ക് വീട്ടാവശ്യത്തിനുള്ള അത്യാവശ്യം പച്ചക്കറി വഴുതന അങ്ങനെയുള്ള സാധനമൊക്കെ ഉണ്ടാകും. ഈ കണ്ടത്തിലുള്ള പാവൽ കൃഷിയൊക്കെയാണ് ഒട്ടും ഇല്ലാതെ വരുന്നത്. പയറ ബീൻസ് നന്നായിട്ടുണ്ടാകും മഴയത്ത്. ബീൻസിന്റെ കൃഷിയുണ്ട്. അപ്പോ പശു വളർത്തലൊക്കെ ഗംഭീരമായതോടെ സിന്ധു എന്ന വീട്ടമ്മ പതിയെ നെൽകൃഷിയിലേക്കും പച്ചക്കറി കൃഷിയിലേക്കും ഒക്കെ തിരിഞ്ഞു. നല്ല നാടൻ ഭക്ഷണം നാട്ടുകാർക്ക് നൽകി. പാവലും പടവലും മത്തലും വെള്ളരിയും ഒക്കെയായി പച്ചക്കറികൾ ഈ അരയേക്കറിൽ നിറഞ്ഞു. ഒപ്പം ഉള്ള സ്ഥലത്ത് ചെറിയൊരു നെൽകൃഷി, കൂടാതെ താറാവ് വളർത്തൽ, കോഴി വളർത്തൽ, അങ്ങനെ ഉപകൃഷികൾ. കുളമാവിലും പരിസരത്തുമൊക്കെ സിന്ധു ചേച്ചി സ്റ്റാറായി. അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങളാണ് അടക്കം പറഞ്ഞു, എടി ഇവളാള് കൊള്ളാവല്ലോ, ഇങ്ങനെയാണ് നമുക്കും ഇതുപോലൊന്ന് തുടങ്ങിയാലോ. അങ്ങനെ സിന്ധു ചേച്ചിയാണ് ഇവിടുത്തെ താരം.